വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നു. 17-18 തീയതികളിൽ ബാംഗ്ലൂരിൽ നടക്കുന്ന പ്രതിപക്ഷ സംയുക്ത കൂട്ടായ്മയുടെ രണ്ടാം യോഗത്തിൽ 24 പാർട്ടികളുടെ നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ തവണ പട്നയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന 8 പാർട്ടികൾ കൂടി ബാംഗ്ലൂർ യോഗത്തിൽ പങ്കെടുക്കും. ADMK, KDMK, VCK, RSP, ഫോർവേഡ് ബ്ലോക്ക്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് ജോസഫ്, കേരള കോൺഗ്രസ് മാണി എന്നീ പാർട്ടികളാണ് പുതുതായി പ്രതിപക്ഷ കൂട്ടായ്മയിൽ അംഗങ്ങളാകിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ADMK-യും KDMK-യും BJP സഖ്യകക്ഷികളായിരുന്നു തമിഴ്നാട്ടിൽ. കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയും ബാംഗ്ലൂർ യോഗത്തിൽ പങ്കെടുക്കും. ഏക സിവിൽ കോഡ് ഉൾപ്പെടെ ധ്രുവീകരണം ശക്തമാക്കാൻ സംഘപരിവാറും BJP നടത്തുന്ന നീക്കങ്ങളാണ് പ്രധാനമായും യോഗം ചർച്ച ചെയ്യുന്നത്. മഹാരാഷ്ട്രയിൽ NCP-യിലുണ്ടായ അപ്രതീക്ഷിത പിളർപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പരിശോധിക്കും. യോഗത്തിന് മുന്നോടിയായി സോണിയാഗാന്ധിയുടെ ആതിഥേയത്തിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് അത്താഴ വിരുന്നും നടത്തും. അത്താഴത്തിനും യോഗത്തിനും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് കത്തയച്ചു. പട്ന യോഗത്തിൻ്റെ വിജയത്തിന് ശേഷം കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ജൂലൈയിൽ വീണ്ടും ഒത്തുചേരാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ എല്ലാ നേതാക്കളും ബാംഗ്ലൂർ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ഖാർഗെ കത്തിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ യോഗത്തിൽ സുഖമില്ലാതെ വിശ്രമിക്കുന്ന RJD നേതാവ് ലാലു പ്രസാദ് യാദവും പങ്കെടുക്കും. പട്നയിൽ June 23 ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ വസതിയിൽ ചേർന്ന പ്രതിപക്ഷ കൂട്ടായ്മയുടെ ആദ്യ യോഗത്തിൽ 16 പാർട്ടികളാണ് പങ്കെടുത്തിരുന്നത്. BJP-ക്കെതിരായ പോരാട്ടം പരമാവധി ശക്തമാക്കി മുന്നോട്ട് പോകാനാണ് ശ്രമം. കഴിഞ്ഞ യോഗത്തിൽ ആദ്യം തീരുമാനിച്ചത് അടുത്ത യോഗം ഹിമാചലിലെ ഷിംലയിൽ ചേരാനായിരുന്നു. പിന്നീട് അത് BJP-ക്ക് വലിയ തിരിച്ചടി നൽകിയ കർണാടകത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഈ യോഗത്തിൽ ഓരോ സംസ്ഥാനത്തും BJP-ക്കെതിരായി ഏതു വിധത്തിലാണ് സഖ്യം സാധ്യമാകുന്നത് എന്നതടക്കമുള്ള വിഷയങ്ങളിലേക്ക് യോഗം കടക്കും. വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കണമെന്ന CPM നിർദ്ദേശവും യോഗത്തിൽ ചർച്ച ചെയ്യും.